അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ അല്ലാഹുവിന്റെ അറിയിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിനകത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, അടയാളം എന്തേ നബിയേ, അടയാളം എന്തേ നബിയേ, അല്ലാഹുവിന്റെ അറസ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ അടയാളം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുത്തത് അഞ്ചടയാളങ്ങളാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പറയുന്ന അഞ്ചടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിന്റെ ജീവിതത്തിലുണ്ട്? രക്ഷപ്പെട്ടു പോകും ചെറുപ്പക്കാരാ. റസൂലുള്ള ഒന്നാമതായി പറയുകയാണ്, അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അറസ് ഹൃദയത്തിലകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒന്നാമത്തടയാളം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഭാവന വെക്കുന്നവനാ. അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഭാവന വെക്കുന്നവനാണ്. അവൻ അറിയാം, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആരൊക്കെ എന്നെ കൈവിടുന്നാല്, എത്ര വലിയ പ്രയാസം വന്നാല്, എത്ര വലിയ രോഗങ്ങൾ വന്നാല്, എത്ര വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാല്, എന്റെ പടച്ച റബ്ബ് എന്നെ കഴിയൂല. അല്ലാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷ വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹൃദയത്തിനകത്ത് അല്ലാഹുവിന്റെ അറസുള്ള അടിമയുടെ ഒന്നാമത്തടയാളം. അവനറിയാ, ആര് കൈവിട്ടാലും എന്നെ റബ്ബെന്നെ കൈവിടൂല. എന്നെ പടച്ചതെന്റെ തമ്പുരാനാണല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു യഥാർത്ഥ അടിമയെ പറഞ്ഞു തരികയാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക ചെറുപ്പക്കാരാ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവേ ഇബ്രാഹിം നബി പിടിച്ചു നിൽക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി കയ്യും കാലും കെട്ടിയിട്ട് പടച്ചവനെ കയറ്റി ഉയരമുള്ള സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാ. കാരണം തീയിൽ അടുക്കലേക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യനും തീയിലെടുക്കല് പോകാൻ കഴിയുന്നില്ല. അമ്പും ബില്ലും തയ്യാറാക്കി എഴുതി വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീലിനെ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറയുന്നു, നബിയേ അനുവാദം തരുമോ? ഒരു വാക്ക് പറഞ്ഞാ മതി നബിയേ, ഈ കാണുന്ന തീക്കുണ്ടാര മനസ്സ് കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാ. നബിയേ ഒന്ന് പറയുമോ? ഒന്നനുവാദം തരുമോ? ചിരിക്കുന്ന മുഖത്തോടെ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നിന്റെ സഹായം എനിക്ക് വേണ്ട, സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷിക്ക, എന്നെ സിദ്ധിച്ച റബ്ബിനറിയാ എന്നെ സഹായിക്കെ, സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദാജിബിലൂരിനെ പറഞ്ഞേക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്രൂദിന്റെ തീക്കൊണ്ടാരത്തിലേക്ക് 40 ദിവസം ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം നബി അനുസരന്മാരാണ് നമുക്കുമായി ഈമാനാണ് വേണ്ടത്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ, നീ അല്ലാഹു നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹു നിന്നെ വെറുതായത് കൊണ്ടല്ല, എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാണ്, അല്ലാഹു നിനക്കിത് തന്നതെന്ന വിശ്വാസം നിനക്കുണ്ടാകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഇതൊക്കെ തന്നത് റബ്ബിനെ കുറിച്ചൊരു നല്ല ഭാവന വെക്ക്, അതാണ് അല്ലാഹുവിന്റെ അറസ് ഹൃദയത്തിലുള്ള അടിമയുടെ ഒന്നാമത്തെ അടയാളമെന്ന് നബിയുനാ റസൂലുള്ളാഹി നമുക്കില്ലാതെ പോയത് അത് തന്നെ, നമുക്കില്ലാതെ പോയത് തന്നെ. ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടോ മനുഷ്യന്മാരെ? ഞാൻ നിങ്ങളും ദുആ ചെയ്യും, അല്ലാഹുവെ ഈ രോഗം തരല്ലേ 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 അല്ലേ. എങ്കിൽ നാളെ ക്യാൻസർ രോഗിക്ക് അല്ലാഹു പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഇത് വരാത്തവൻ പറയുമത്രേ എനിക്കിത് വന്നില്ലല്ലോ എന്നോർത്ത് കരയുമെന്ന് നബിയുനാ.